രാജ്യത്തെ മുതിർന്ന അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ നേരെയുള്ള കോടതിയലക്ഷ്യ കേസിൽ സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നു. പ്രശാന്ത് ഭൂഷൺ നടത്തിയത് ഗുരുതരമായ കോടതിയലക്ഷ്യം എന്നാണ് വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. പ്രശാന്ത് ഭൂഷന്റെ ട്വീറ്റുകൾ നീതിനിർവഹണ സംവിധാനത്തിന് അപമാനമുണ്ടാക്കുന്നതും ജനമധ്യത്തിൽ സുപ്രീം കോടതിയുടെ അന്തസ്സും അധികാരവും ഇടിച്ചു താഴ്ത്തുന്നതുമാണെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. നവമാധ്യമങ്ങളിലും അല്ലാതെയുമുള്ള രാഷ്ട്രീയ അഭിപ്രായ പ്രകടനങ്ങളുടെ പേരിൽ നിരവധി പ്രമുഖർക്ക് സമീപകാലങ്ങളിൽ ഇത്തരത്തിൽ കേസുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. രാഷ്ട്രീയ പ്രേരിതമായ നീക്കങ്ങളാൽ നടക്കുന്ന ഇത്തരം കേസുകളിൽ കോടതിയും പൗരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിക്കുന്ന തരത്തിൽ വിധി പറയുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഭരണ താൽപര്യങ്ങളുടെ മാത്രം സംരക്ഷണ സംവിധാനമായി കോടതികൾ മാറുകയാണോ? അഭിപ്രായ പ്രകടനങ്ങൾക്ക് കൂച്ചുവിലങ്ങിടാൻ കോടതികൾ തുനിയുന്നത് ആർക്കു വേണ്ടിയാണ്? ഡൂൾ ഇൻസൈറ്റ് പരിശോധിക്കുന്നു. ഒരു ഔപചാരിക അടിയന്തരാവസ്ഥയിലൂടെ കടന്നു പോകാതെ തന്നെ ഇന്ത്യയിലെ ജനാധിപത്യം എങ്ങനെ തകർന്നു എന്ന് പരിശോധിക്കാൻ ഭാവി ചരിത്രകാരന്മാർ കഴിഞ്ഞ 6 വർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതിൽ സുപ്രീം കോടതിയുടെ ഭാഗധേയം അവർ പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കും. അതിലേറെ സവിശേഷമായി അവസാന 4 ചീഫ് ജസ്റ്റിസുമാരുടെ പങ്കുമുണ്ടാകും. ഇതായിരുന്നു കഴിഞ്ഞ June 27 പ്രശാന്ത് ഭൂഷൺ ട്വിറ്ററിൽ കുറിച്ചത്. നീതിക്ക് വേണ്ടിയുള്ള പൗരന്മാരുടെ മൗലികാവകാശത്തെ നിഷേധിച്ച് സുപ്രീം കോടതിയെ ലോക്ക്ഡൗണിലാക്കിയിട്ട് നാഗ്പൂരിൽ നിന്നുള്ള BJP നേതാവിൻ്റെ 50 ലക്ഷം രൂപ വില വരുന്ന മോട്ടോർ സൈക്കിളിൽ ഹെൽമെറ്റോ മാസ്കോ പോലും ധരിക്കാതെ നിൽക്കുകയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇത് June 29 പ്രശാന്ത് ഭൂഷൺ ട്വീറ്റ് ചെയ്തതാണ്. സുപ്രീം കോടതിയുടെ സമീപകാല സമീപനങ്ങളെക്കുറിച്ചുള്ള പൊതുവിലയിരുത്തലായിരുന്നു ആദ്യത്തെ ട്വീറ്റെങ്കിൽ, ലോക്ക്ഡൗൺ സമയത്ത് സുരക്ഷാ നിർദ്ദേശങ്ങൾ ലംഘിച്ച് ആഡംബര ബൈക്കിലിരുന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത സുപ്രീം കോടതി ന്യായാധിപനെതിരെയുള്ള വിമർശനമായിരുന്നു 2-ാമത്തെ ട്വീറ്റ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഏതൊരു പൗരനും സ്വാഭാവികമായും ഉന്നയിക്കാൻ സാധിക്കുന്ന വിമർശനങ്ങളാണ് ഇവ രണ്ടും. ഇതിൽ വസ്തുതാവിരുദ്ധമായ പരാമർശങ്ങളോ വ്യക്തിഹത്യയോ ഒന്നും അടങ്ങിയിട്ടുമില്ല. എന്നിട്ടും പ്രശാന്ത് ഭൂഷന്റെ ഈ 2 അഭിപ്രായ പ്രകടനങ്ങൾക്കെതിരെ ഒരു അഭിഭാഷകന്റെ പരാതി ലഭിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി അടിയന്തര പ്രാധാന്യമുള്ള കേസ് എന്ന രീതിയിൽ അദ്ദേഹത്തിനെതിരെ കോടതിയലക്ഷ്യ നടപടിയുമായി മുന്നോട്ട് വരികയായിരുന്നു. സുപ്രീം കോടതിയുടെ ഈ നടപടി തുടക്കത്തിൽ തന്നെ വ്യാപക പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കിയത്. സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ, ഡൽഹി ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് AP ഷാ തുടങ്ങിയ ന്യായാധിപർ, മുൻ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ, ആക്ടിവിസ്റ്റുകൾ, അക്കാദമിഷ്യന്മാർ എന്നിവരുൾപ്പെടുന്ന 131 പ്രമുഖ വ്യക്തികൾ സംയുക്തമായി പ്രസ്താവനയുമായി പ്രശാന്ത് ഭൂഷണ് ഐക്യദാർഢ്യമറിയിച്ച് രംഗത്തെത്തിയിരുന്നു. ഭരണഘടനാപരമായ ഒരു പൗരന്റെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം മാത്രമാണ് പ്രശാന്ത് ഭൂഷൺ വിനിയോഗിച്ചത് എന്ന് നിയമവിദഗ്ധരും മുൻ ന്യായാധിപരും ഉൾപ്പെടെയുള്ളവർ വിലയിരുത്തിയ ഈ സംഭവത്തിൽ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് പ്രശാന്ത് ഭൂഷൺ നടത്തിയത് ഗുരുതരമായ കോടതിയലക്ഷ്യം എന്ന തരത്തിൽ ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. വിമർശനങ്ങളെ അസഹിഷ്ണുതയോടെ സമീപിക്കുന്ന പ്രവണത രാജ്യത്തെ കോടതികളിൽ പെരുകി വരികയാണ്. വിരമിച്ച ശേഷം ന്യായാധിപകർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതിനെ സംബന്ധിച്ച് മേഘാലയ ഹൈക്കോടതി 2019 പുറപ്പെടുവിച്ച ഉത്തരവുമായി ബന്ധപ്പെട്ട് ലേഖനം എഴുതിയതിന് ഷിലോങ് ടൈംസിലെ 2 മാധ്യമപ്രവർത്തകരെ ഹൈക്കോടതി കോടതിയലക്ഷ്യത്തിന് ശിക്ഷിച്ചതും സമീപകാലത്ത് വിവാദമായ വാർത്തയായിരുന്നു. അയോധ്യ വിധി അടക്കമുള്ള രാജ്യം ഉറ്റുനോക്കിയ ഒട്ടനവധി വിധികളുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് കോടതിക്കെതിരെ നിരവധി വിമർശനങ്ങൾ ഉയർന്നതാണ്. അയോധ്യ വിധിക്ക് പിന്നാലെ വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയെ പിന്നീട് BJP ടിക്കറ്റിൽ രാജ്യസഭാ MP ആയി നോമിനേറ്റ് ചെയ്തപ്പോഴും കോടതി വിധികൾക്ക് പിന്നിലെ രാഷ്ട്രീയ സ്വാധീനങ്ങളെക്കുറിച്ച് നിരവധി ചർച്ചകൾ രൂപപ്പെട്ടിരുന്നു. ഒരു ജനാധിപത്യ രാജ്യത്ത് കോടതികളോ ന്യായാധിപരോ ഒന്നും വിമർശനങ്ങൾക്ക് അതീതരല്ല. ക്രിയാത്മക വിമർശനങ്ങൾ അനുവദനീയമാണെന്ന് പരമോന്നത നീതിപീഠം തന്നെ പല സന്ദർഭങ്ങളിലായി പറഞ്ഞു വച്ചിട്ടുമുണ്ട്. പ്രശാന്ത് ഭൂഷൺ നേരെയുള്ള കേസിനാസ്പദമായ ട്വീറ്റുകളിൽ അദ്ദേഹം ഉന്നയിച്ച വിമർശനങ്ങൾ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിന്ന് നേരത്തെ ഉയർന്നതും നിരവധി പ്രമുഖർ ഉന്നയിച്ചതുമാണ്. എന്നാൽ അദ്ദേഹത്തിന് നേരെ ഇത്തരമൊരു നിയമ നടപടി ഉണ്ടാകുന്നതിൻ്റെ പിന്നിലെ താൽപ്പര്യം BJP സർക്കാരിൻ്റെ കടുത്ത വിമർശകനായ രാജ്യത്തെ പ്രമുഖ അഭിഭാഷകന്റെ വായടപ്പിക്കാൻ വേണ്ടിയാണ് എന്നതിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടാവില്ല. കോവിഡ് പ്രതിസന്ധിക്കിടയിൽ കോടതിയുടെ സാധാരണ നിലയിലുള്ള പ്രവർത്തനം സാധ്യമാകാതായിട്ട് 6 മാസമാകുമ്പോൾ നിയമവ്യവഹാരങ്ങളെല്ലാം പ്രതിസന്ധിയിലായതിനാൽ രൂപപ്പെട്ട നിരവധി സങ്കീർണതകൾ രാജ്യത്തുണ്ട്. അതിലൊന്നും പരിഹാരം കാണാൻ ശ്രമിക്കാത്ത കോടതിയാണ് പ്രശാന്ത് ഭൂഷണെ കോടതിയലക്ഷ്യത്തിന് കുരിശിലേറ്റാനുള്ള ആർജവവുമായി തിടുക്കം കാണിക്കുന്നത്. രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനാ മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള നടപടികളുമായി ഭരണകൂടം മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ഉയരുന്ന പൗരശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന രീതിയാണ് നാം കാണുന്നത്. ഭരണകൂടത്തിൻ്റെ അതേ സമീപനം തന്നെ നീതിപീഠവും ആവർത്തിക്കുന്നതിലൂടെ ജനാധിപത്യ രാജ്യത്തിൻ്റെ മരണമണി മുഴങ്ങുകയാണ്. നീതിന്യായ സംവിധാനത്തിന് വീഴ്ച സംഭവിച്ചാൽ അത് തുറന്നു പറയാനുള്ള അവകാശം കൂടെ ഉൾപ്പെടുന്നതാണല്ലോ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമെന്ന മൗലികാവകാശം. എന്നാൽ ഭരണഘടനയെയും ഭരണഘടന ഉറപ്പു നൽകുന്ന അടിസ്ഥാന അവകാശങ്ങളെയും സംരക്ഷിക്കേണ്ടവർ തന്നെ അതിൻ്റെ ഘാതകരാകുന്ന അവസ്ഥയാണ് നിലവിൽ നാം കാണുന്നത്. നീതിപീഠത്തിൽ പൗരസമൂഹത്തിനുള്ള വിശ്വാസം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ കോടതി
ഭരണഘടനാപരവും ജനാധിപത്യപരവുമായ മൂല്യങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ വിമർശനങ്ങളെ അവഹേളനങ്ങളായി ചിത്രീകരിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെ അട്ടിമറിക്കുകയല്ല കോടതികൾ ചെയ്യേണ്ടത്. വിയോജിക്കാനുള്ള അവസരമുണ്ടാകുമ്പോഴാണ് ജനാധിപത്യത്തിന് കൂടുതൽ ശക്തിയുണ്ടാവുക എന്നത് നമ്മുടെ കോടതികൾ ഇനി എന്നായിരിക്കും തിരിച്ചറിയുക. വസ്തുതാപരമായ മാധ്യമ പ്രവർത്തനത്തിലാണ് ഡൂൾ ന്യൂസ് വിശ്വസിക്കുന്നത്. ഈ ഉദ്യമം ഇതുപോലെ തുടരാൻ, കൂടുതൽ മികവുറ്റതാക്കാൻ ഞങ്ങൾ നിങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുകയാണ്. ഡൂൾ ന്യൂസ് വെബ്സൈറ്റിലുള്ള സപ്പോർട്ട് ഡൂൾ ന്യൂസ് ബട്ടണിലൂടെ 5 വ്യത്യസ്ത സ്കീം വഴി നിങ്ങൾക്ക് ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കും. നിങ്ങൾ നൽകുന്ന ചെറുതും വലുതുമായ തുകകൾ ഡൂൾ ന്യൂസിന്റെ ഭാവിയെ മാത്രമല്ല, ഈ ജനാധിപത്യ സമൂഹത്തിന്റെ മുന്നോട്ടു പോക്കിനെ കൂടി ശക്തിപ്പെടുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.